മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂട്യൂബ് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അതിനായി ഞാൻ യൂസ് ചെയ്യുന്നത് കാൻവ എന്നൊരു ആപ്ലിക്കേഷൻ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിനും തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്തത് ഈ നമുക്ക് നോക്കാം ഈ കാൻവ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാൻവയെ നമുക്കൊന്ന് പരിചയപ്പെടാം അതിനായി പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് കാൻവ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇതാണ് കാൻവ എന്ന ആപ്ലിക്കേഷൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ചൂസ് ഫ്രം ഓവർ 50,000 ഫ്രീ റെഡിമെയ്ഡ് ടെംപ്ലേറ്റ്സ് 50,000 റെഡിമെയ്ഡ് ടെംപ്ലേറ്റ്സ് ഉണ്ട് ഈ ഒരു കാൻവ എന്ന ഒരു ആപ്ലിക്കേഷനിൽ അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണുന്നത് ക്രിയേറ്റ് എ ഡിസൈൻ അപ്പോൾ ഇൻസ്റ്റഗ്രാം ആനിമേറ്റഡ് ലോഗോ ഇതൊക്കെ നമുക്ക് ഈ ഒരു കാൻവ എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാം ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ലോഗോസ് ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് യൂട്യൂബ് തംബ്നെയിൽ പോസ്റ്റർ യൂട്യൂബ് ചാനൽ ആർട്ട് എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ഈ ഒരു കാൻവ എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഫോർ എക്സാമ്പിൾ ഒരു ബർത്ത്ഡേ കാർഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു കാൻവയിലൂടെ പറ്റുന്നതാണ് ഇവിടെ കാണാൻ പറ്റും ബർത്ത്ഡേ ഫോട്ടോ കണ്ടോ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബർത്ത്ഡേക്ക് സ്പെഷ്യലായിട്ട് നമുക്കൊരു ബർത്ത്ഡേ കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ ലോഗോസ് ഇൻവിറ്റേഷൻ എഡ്യൂക്കേഷൻ ലോഗോസ് നിങ്ങൾ കാണാം ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കാൻവ എന്ന ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ നോക്കേണ്ടത് യൂട്യൂബ് തംബ്നെയിലാണ് അപ്പോൾ ഇവിടെ കാണാം യൂട്യൂബ് തംബ്നെയിൽ CO എന്നൊരു ഓപ്ഷൻ കാണാം നിങ്ങളത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഇവിടെ കാണാം ഫസ്റ്റ് വന്നിരിക്കുന്നത് ബ്ലാങ്ക് എന്നാണ് അത് മീൻസ് നിങ്ങൾക്ക് സ്വന്തമായ ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനാണ് ഈ ബ്ലാങ്ക് എന്നത് യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ തൊട്ട് താഴെ കാണാം ഗെയിം പ്ലേ ഹൗ ഐ പ്രിപ്പയർ ഫോർ ദ നെക്സ്റ്റ് ഡേയ്സ് ക്ലാസ് ഇതൊക്കെ നിങ്ങൾക്ക് കാണാം ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ടുള്ള ഒരുപാട് തംബ്നെയിൽസിൻ്റെ എക്സാമ്പിൾസ് ഇവിടെ കാണാം അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് അവിടെയുള്ള ടെക്സ്റ്റ് എഡിറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അത് ഒന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഓൾറെഡി ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് ഞാൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുകയാണ് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം മൈ ടോപ്പ് 5 സിമുലേഷൻ വീഡിയോ ഗെയിംസ് എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റിൽ നിങ്ങൾക്ക് എന്താണോ ചേഞ്ച് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ഫോട്ടോസാണ് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെയുള്ള ഈ ഒരു പ്ലസ് സിമ്പിളിൽ പ്രസ് ചെയ്യുക അതിനുശേഷം ഗാലറി സെലക്ട് ചെയ്തിട്ട് ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു പിക്ചർ നമ്മളവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പിക്ചർ സെലക്ട് ചെയ്തു അതിനുശേഷം ഈ ഒരു പിക്ചർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പിക്ചറിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം ഇവിടെയുള്ള ഡിലീറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു പിക്ചർ ഡിലീറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം പ്രസ് ചെയ്തിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു ടെക്സ്റ്റിന് എവിടെയാണോ വേണ്ടത് ജസ്റ്റ് ടെക്സ്റ്റിനെ അവിടെ മാറ്റി വെക്കുക അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോസിനെ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു വീഡിയോയിൽ ഫിക്സായിട്ട് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ പിക്ചറിനെ കട്ട് ചെയ്യാം എന്നൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു നിങ്ങളിത് കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്ത് നമ്മുടെ പിക്ചർ വെക്കാൻ വേണ്ടി പറ്റും മൂവ് ചെയ്ത് കറക്റ്റ് ഫോർമാറ്റിലേക്ക് വെക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കാണാം മൈ ടോപ്പ് 5 ഈ ഒരു ടെക്സ്റ്റിനെ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം അത് സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെയുള്ള എഡിറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ അവിടെ എന്താണോ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക ഞാനിപ്പോൾ മൈ ഫേവറേറ്റ് ആപ്പ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത് എന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൈ ഫേവറേറ്റ് ആപ്പ് എന്ന് വന്നിട്ടുണ്ട് ജസ്റ്റ് എന്ത് ചെയ്യുക ഡ്രാഗ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരും വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെയുള്ള താഴെയുള്ള ഈ ഒരു ഇവിടെ താഴെയുള്ള ഈ ഒരു റൈറ്റിങ്ങുകൾക്ക് ആവശ്യമില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക ഡിലീറ്റ് ചെയ്യുക ഓക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പിക്ചറിനെ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ വെക്കാം നമ്മൾ പിക്ചർ വെച്ചിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു റൈറ്റിംഗ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്ത് വെക്കാം അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം ജസ്റ്റ് പ്ലസ് സിമ്പിൾ അടിച്ചതിന് ശേഷം ഇവിടെയുള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട്
ഇതിലെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഏത് ബാക്ക്ഗ്രൗണ്ട് ആണോ വേണ്ടത് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളൊരു തമ്പ്നെയിൽ ഓൾറെഡി ഉള്ള ടെംപ്ലേറ്റിൽ ചേഞ്ചസ് വരുത്തി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം ഈ ഒരു ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇമേജ് സേവ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഡിസൈൻ പ്രിപ്പയർ ചെയ്യുന്നതാണ് സക്സസ്ഫുള്ളി സേവ്ഡ് എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ചെയ്ത കാര്യം എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ വാട്സപ്പ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ വാട്സപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലേക്ക് നമ്മുടെ ആ ഒരു തമ്പിനെയിൽ വന്നിട്ടുണ്ട് ഓക്കെ ഇവിടെ കാണാം ക്രിയേറ്റ് എ ഡിസൈൻ ഇവിടെ നിന്നും യൂട്യൂബ് തമ്പിനെയിൽ സി ഓൾ എന്നത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെയുള്ള ബ്ലാങ്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടേതായ ടെംപ്ലേറ്റ്സ് നമ്മുടേതായ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇവിടെ ടെംപ്ലേറ്റ്സ് ഉണ്ട് ഗാലറി ഉണ്ട് ഫോട്ടോസ് ഉണ്ട് അപ്പോൾ ഇതിൽ ഇവിടെയുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയുള്ള ബാക്ക്ഗ്രൗണ്ട് ഏത് വേണമെന്നാണ് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് റെഡ് ബാക്ക്ഗ്രൗണ്ട് എന്ന് തുടങ്ങി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഏത് ബാക്ക്ഗ്രൗണ്ട് ആണോ നമുക്ക് വേണ്ടത് നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഒരു പിങ്ക് ബാക്ക്ഗ്രൗണ്ടാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് മൂവ് ചെയ്തിട്ട് അതിന് എത്ര സൈസ് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞു അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക പ്ലസ് സിമ്പിൾ പ്രസ് ചെയ്യുക നമുക്ക് ഏത് ഫോട്ടോസാണോ വേണ്ടത് ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ട് നമ്മളതിൽ ഇതിപ്പം ഓൾറെഡി ഈ ഒരു ക്യാൻവയിലുള്ള പിക്ചേഴ്സാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും പിക്ചേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ഗാലറിയിലുള്ള നമ്മുടെ പിക്ചറാണ് ആവശ്യമുള്ളതെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ പിക്ചർ എടുക്കുക എന്നിട്ട് അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഈ ഒരു പിക്ചർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പിക്ചർ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് ശേഷം നമുക്ക് എന്ത് ടെക്സ്റ്റ് ആണോ ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഈ ഒരു പ്ലസ് സിംബലിൽ പ്രസ് ചെയ്യുക ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഫോർമാറ്റാണ് ടെക്സ്റ്റിന് വേണ്ടത് എന്നാണ് ഇവിടെയുള്ളത് സെലക്ട് ചെയ്യേണ്ടത് അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോണ്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു ഫോണ്ടിൽ എഴുതിയിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റിനെ നമുക്ക് ചേഞ്ച് ചെയ്യണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെയുള്ള എഡിറ്റ് പ്രസ് ചെയ്യുക ജസ്റ്റ് എന്ത് ചെയ്യുക ഞങ്ങൾക്ക് വേണ്ടാത്ത ടെക്സ്റ്റൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ക്യാൻവ എന്നാണ് ടൈപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുക ഈ ഒരു ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാൻവ എന്ന് വന്നിട്ടുണ്ട് ഈ ഒരു ക്യാൻവ വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും ഇങ്ങനെയാണ് നമ്മൾ സൈസ് ചെറുതാക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ഇതിനെ ക്യാൻവ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പ്ലസ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നും എലിമെൻ്റ് സെലക്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു എലിമെൻ്റ് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ യൂട്യൂബിൻ്റെ ഒരു എലിമെൻ്റ് വന്നിട്ടുണ്ട് അത് നമുക്ക് സൈസ് ചെറുതാക്കാൻ പറ്റും എവിടെയാണോ ഫിക്സ് ചെയ്യേണ്ടത് അവിടെ ജസ്റ്റ് ഒന്ന് കൊണ്ടുവെക്കാൻ വേണ്ടി പറ്റും അതുപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെയുണ്ട് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷവും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ചേഞ്ച് ആയിട്ട് വരും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് ഇത്തരത്തിലുള്ള യൂട്യൂബിൻ്റെ തമ്പ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഈ ഒരു ഡിസൈൻ നമുക്ക് കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെയുള്ള എയറോ പ്രസ് ചെയ്യുക അതിനുശേഷം അത് നിങ്ങൾക്ക് സേവ് ആയിട്ട് വരുന്നത് ഇവിടെ കാണാൻ പറ്റും പ്രിപ്പയറിങ് യുവർ ഡിസൈൻ എന്ത് ഭംഗിയാണല്ലേ ഇങ്ങനെ ക്യാൻവയുടെ ഡിസൈൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഈ ഒരു സ്ക്രീന് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്യും ഇവിടെയുള്ള വാട്സപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് ആ ഒരു തമ്പിനെയിൽ ഇവിടെ വന്നിട്ട് കാണാൻ പറ്റും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് യൂട്യൂബ് തമ്പിനെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്നും വേണം മറ്റൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് കാണാം ബൈ